ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈസൂർ പാലസിൻ്റെ ഉൾവശവും അതുപോലെ തന്നെ മൈസൂർ പാലസിലുള്ള ഫ്ലവർ ഗാർഡനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ റിബൂൻ എവർക്കും കൊണ്ടുപോകണില്ല കൊണ്ടുപോകണില്ല എന്ന് പറയുന്ന ആൾക്കാരോട് ഒരൊക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങൾ കുട്ടിയേയും കൊണ്ട് കേട്ടോ പോന്നിക്കണേ. പിന്നെ ഞങ്ങൾ സ്കൂട്ടിമ്മയും കൂടിയാണ് പോന്നിട്ടുള്ളത്. ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ഗായ്സ്. 2023 ഗായ്സ് കേട്ടോ. പാലസ് ആദ്യമായിട്ടാണ് ഗൈസ് മൈസൂർ പാലസിലേക്ക് വരുന്നത്. ഫ്ലവർ ഷോക്ക് കേറട്ടെ നമ്മള്. ഇവിടെ കേറുമ്പോ തന്നെ ഫ്ലവേഴ്സിന്റെ സ്മെല് കേട്ടോ. ഈ കോഴിച്ചൂട്ടന്റെ ഒക്കെ സ്മെല് എനിക്കുണ്ടല്ലോ. കോഴിച്ചൂട്ടന്റെ ലാഗപ്പാട് ഇണ്ടേ. അപ്പം ഞങ്ങളങ്ങനെ മൈസൂരിലുള്ള ഈ ഫ്ലവർ ഷോൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോഴാണ് എല്ലാം റോസ് പൂ കൊണ്ടൊക്കെ ഉണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. നമ്മൾ കാണാത്ത ഒരുപാട് ഐറ്റം ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അതുപോലെ പാലസിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ഉള്ള ആൾക്കാർ. അപ്പോൾ ഈ ഒരു ഗാർഡനിക്കും ഈ മൈസൂർ പാലസിൻ്റെ എൻട്രി ഫീ വരുന്നത് 100 രൂപ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഈ ഡിസംബർ മാസത്തിൽ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന ടൈമിൽ വന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം. അടിപൊളി റോസ് ഗായ്സ്. എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ടോ എന്നുള്ള എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഇവിടെ അങ്ങനെ കൊറേ ഉണ്ട് ഗൈസ്, കൊറേ ഉണ്ട്. ഇന്ന് പാലസ് കാണാൻ ടൈം കിട്ടൂല ഗൈസ്. ഇതന്നെ കാണാനുള്ള ഒരു ലോഗ് ഉണ്ട് ഇവിടെ. ഇക്ക ഇന്ന് പാലസ് കാണാനുള്ള ടൈം കിട്ടും. ഇതിന് ഇതന്നെ കാണാനൊരു ലോഗ് ഉണ്ട്. ഇവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും ഗൈസ്. അതിന് ഞങ്ങൾ സൂല് പോയിട്ടോ. അപ്പൊ സൂന്ന് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കും ഒന്നും എടുത്ത് കിട്ടിയില്ല. എന്താറിയോ മുക്കിലിരുത്തി തിന്നോട്ടെ അല്ലേ റിബോ. ഞങ്ങൾ ആദ്യം സൂല് പോയിട്ടോ ഗായ്സ്. എന്റെ സൂന്ന് ഇങ്ങനെ എന്താ പറയാ മൃഗങ്ങളൊക്കെ അതിലല്ലേ. അപ്പൊ നേരെ കാണില്ല ഗായ്സ് പാലസ്. ഗായ്സ് നല്ല അടിപൊളി ട്ടോ. അപ്പോ ഈ പൂക്കളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ ഈ മൈസൂർ പാലസിന്റെ ഈ ഒരു സൈഡിലുള്ള ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഒരു കുറേ ഉണ്ടാക്കിയിരുന്നു വണ്ടി ആയിട്ടും അതേപോലെ ആനയായിട്ടും കുടുക്കിന്ന് പാല് പോണ പോലെ ഇങ്ങനെ ബട്ടർഫ്ലൈ അങ്ങനെ കുറേ ഉണ്ടാക്കിക്കണോ. അപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ ഗായ്സ്. നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടോ. ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിട്ടോ ഗായ്സ്. വളരെ രസമുണ്ടാവും അടിപൊളി കാണാനെ പാലസദാ ഗായ്സ്. ഇവിടെ ആൾക്കാർ പൊത്തിക്കാണ് ഗൈസ് ഫോട്ടോ എടുക്കാൻ. അപ്പൊ ഫോട്ടോ വീഡിയോസ് ഒക്കെ എത്ര കിട്ടുന്നുണ്ടോ. അമ്മ വിളിച്ചിക്കാണ് ഗൈസ്. ആരൊക്കെയാണ് ഇത് കാര്യപ്പെട്ട ആരൊക്കെയാണ് ഈ നിൽക്കുന്നതും ഇരിക്കുന്നതും ആരാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഗൈസ്. Thank you.
അപ്പൊ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് ട്ടോ. ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് അവർക്കൊന്നും പോണ്ട, കാരണം നമുക്കൊന്നും അറിയില്ല. പിന്നെ ടൈമും കുറവാണ്. ഇവിടെ പേപ്പറും കൊണ്ടൊക്കെ കൊറേ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഗൈസ്? ഇപ്പറ്റി രണ്ട് സ്ലോ ആണ്, ഞാനാണ് മുന്നില്. എന്താ റിബു റിബു സാ, എവിടക്കാ പോണെന്നൊന്നുമില്ല, അവിടെ പോണുണ്ട്. അവിടെ ഇതുപോലെ ഭഗവാന്റെ അതെ പുറത്തൊക്കെ തീരുന്നില്ലേ വഴി. ആ എന്നാ വരൂ, ഇത് വരണെങ്കിൽ പോന്നാ. അപ്പൊ ഫ്രണ്ട്സ് ഇനി ഞങ്ങൾ അങ്ങനെ പാലസിന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. റിബു നടക്ക്, ഞാൻ അവിടുന്ന് കാണട്ടെ ഗൈസ്. ഇതാണ് അവസ്ഥ. കുറച്ചേരം നമുക്ക് തോന്നിയടത്ത് നടക്കും, പിന്നെ അവനെ പൊക്കി കൊണ്ടിരണം. സിറ്റ് ആവാണ്ടോ അതിനുള്ളിന്ന് കണ്ടില്ലേ ഗൈസ്? നമ്മുടെ മൈസൂരിന്റെ എന്താണ്,